നമസ്കാരം, ഞാൻ യാസർ അർഫാത്ത്. കേരള സിലബസ് 9-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന പുതിയൊരു മാത്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ സംഖ്യകൾ എന്തായിരുന്നു ചാപ്റ്ററിന്റെ പേര്? പുതിയ സംഖ്യകൾ. പുതിയ സംഖ്യകൾ അല്ലേ? അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമ്മൾ പുതിയ കാര്യങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ പോകും. നമ്മൾ പഠിച്ചത് ചില സന്ദർഭത്തിൽ ചില നമ്പേഴ്സ് വരും. അവിടെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു, ഒരു സെന്റിമീറ്റർ വശമുള്ള സമചതുരത്തിന്റെ വികർണം വശമായിട്ട് വരുന്ന പുതിയൊരു സമചതുരം, അതിന്റെ പരപ്പളവ് രണ്ടാണെന്നും അതിന്റെ വശത്തിന് നമുക്കൊരു ഭിന്നസംഖ്യ ആയിട്ട് അടയാളപ്പെടുത്താൻ പറ്റില്ല എന്നും പറഞ്ഞു അല്ലെ. എന്തുകൊണ്ടെന്നാൽ ഒരു ഭിന്നസംഖ്യന്റെ വർഗം രണ്ടല്ല, ആ സമചതുരത്തിന്റെ പരപ്പളവ് രണ്ട് കിട്ടേണ്ടതുണ്ട്. അപ്പം ഒരു ഭിന്നസംഖ്യന്റെ വർഗം രണ്ടല്ല എന്ന് നമ്മൾ അവിടെ കാണിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു ആ വശം അല്ലെ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് അത് റൂട്ട് രണ്ടാണെന്ന് നമ്മൾ കാണിക്കണ്ടായി അല്ലെ. അതായത് റൂട്ട് രണ്ടിനെ ഒരു ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ പറ്റില്ല എന്ന് നമ്മൾ കണ്ടു. റൂട്ട് രണ്ടിനെ ഒരു ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ പറ്റില്ല എന്ന് കണ്ടു. പിന്നെ അതിനുശേഷം നമ്മൾ റൂട്ട് മൂന്നിനെ അതുപോലെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതിന് ഏകദേശ വില ആയിക്കൊണ്ട് ദശാംശ രൂപത്തിൽ നമ്മൾ കണ്ടെത്തിയ വിലകൾ അത് മനഃപ്പാഠം പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. റൂട്ട് ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ന് പറയാം. ഇംഗ്ലീഷിൽ നമ്മൾ ഈക്വൽ ടു എന്ന് പറയല്ലേ, അപ്രോക്സിമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം എന്ന് അർത്ഥം. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 1.414 അങ്ങനെ വരുന്നുണ്ട്. 4-1 വരെ പഠിച്ചാൽ മതി. അതുപോലെ റൂട്ട് ത്രീന്റെ 1.732 എന്ന് വരുന്നുണ്ട്. നമ്മൾ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ രണ്ട് സ്ഥാനം എടുത്താലും മതി. അപ്പൊ ഈ രണ്ട് വിലകൾ കാണാതെ പഠിക്കണം. ഈ രണ്ട് സംഖ്യകൾ നമ്മൾ പുതിയ സംഖ്യകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ടൈറ്റിൽ വരുന്ന ആ മോഡൽ നമ്പേഴ്സ് ആണ്. ഇതിന്റെ പ്രത്യേകതകൾ എന്താന്ന് വെച്ചാൽ ഇതിനെ രണ്ടിനെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ പറ്റില്ല. നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച എല്ലാ സംഖ്യകളും അതായത് റൂട്ട് സംഖ്യകൾ ഒഴിച്ച് ബാക്കി ഏത് സംഖ്യകളെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ വർഷം പഠിച്ച റൂട്ടുള്ള സംഖ്യകളെ അങ്ങനെ എഴുതാം. അതായത് കൃത്യമായിട്ട് പൂർണ്ണവർഗങ്ങളെ റൂട്ട്, ഇപ്പൊ റൂട്ട് 16-നെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ റൂട്ട് 16 പറഞ്ഞാൽ 4 അല്ലേ. അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ച റൂട്ടുകളിൽ നമുക്ക് പൂർണ്ണവർഗങ്ങളായിട്ടുള്ള സംഖ്യകളുടെ റൂട്ട് തന്നിട്ടുള്ളതായിരുന്നു. അതായത് റൂട്ട് 4, റൂട്ട് 1, റൂട്ട് 9, റൂട്ട് 16, റൂട്ട് 25 ആ രീതിയിൽ. ഈ വർഷം മുതലാണ് ഇങ്ങനെ പൂർണ്ണവർഗങ്ങളല്ലാത്ത സംഖ്യകളുടെ റൂട്ട് വാല്യൂ വരുന്നത്. അപ്പൊ ഇവിടെ റൂട്ട് 16 4 ആണ്. 4 നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ 4/1 എഴുതാം. 0 നമുക്ക് 0/5 എന്നോ 0/6 എന്നോ എന്ത് ചെയ്താലും 0 തന്നെ. 0 ഏത് സംഖ്യ വന്നാലും 0 തന്നെ. 0 ആവരുത്, 0 വേറെ ഏത് 0 അല്ലാത്ത സംഖ്യ വന്നാലും 0 തന്നെ അല്ലേ. അതുപോലെ ഇപ്പോൾ ഒരു ന്യൂനസംഖ്യ വന്നാല് ന്യൂനസംഖ്യ -5 വന്നാൽ നമുക്ക് -5/1 എന്ന് എഴുതാം അല്ലേ. അതുപോലെ ദശാംശ സംഖ്യകളെ നമുക്ക് അതായത് അവസാനിക്കുന്ന ദശാംശസംഖ്യ ആണെങ്കിൽ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ നമ്മൾ പഠിച്ചു. 0.32 നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ 32/100 എന്ന് എഴുതാം. ഇനി അവസാനിക്കാതെ ആവർത്തിക്കുന്നതാണെങ്കിലും നമുക്ക് അതിന്റെ ദശാംശ രൂപത്തിൽ എഴുതാൻ അറിയാം, ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ അറിയാം. 0.333 അക്സെട്ര എന്നുള്ളത് നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ 1/3 എന്ന് എഴുതാം. നമ്മൾ പഠിച്ചു രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ. അതായത് ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ സംഖ്യകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാല് അതിന് നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ പറ്റും. പക്ഷെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഈ റൂട്ട് 2, റൂട്ട് 3 പോലുള്ള സംഖ്യകളെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ പറ്റില്ല. ഭിന്നസംഖ്യാ രൂപം എന്ന് പറഞ്ഞാൽ മുകളിൽ ഒരു സംഖ്യ ഉണ്ടാവും, ബൈ താഴെ സംഖ്യ ഉണ്ടാവും. ഈ P/Q ഫോം എന്നാണ് പറയാം. ഭിന്നസംഖ്യാ രൂപത്തിൽ നിന്നുള്ള വേറൊരു രീതിയിൽ P/Q ഫോമിൽ എന്ന് പറയും. ഫോമിൽ എന്ന് പറഞ്ഞാൽ രീതിയിൽ ആ ഓർഡറിൽ എന്നൊക്കെ ഉള്ള അർത്ഥം. അപ്പൊ P/Q ഫോമിൽ റൂട്ട് 2 റൂട്ട് 3 ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പൊ ഭിന്നസംഖ്യ നമ്മൾ എഴുതുമ്പോൾ പിന്നെ പിയും ക്യൂവും ദശാംശം വരരുത്, ആ എണ്ണൽ സംഖ്യ ആണ്. പിയും ക്യൂ എണ്ണൽ സംഖ്യ ന്യൂനം വരാം, -1/2 അങ്ങനെയൊക്കെ വരാം. അതായത് പിയും ക്യൂവും പൂർണ്ണസംഖ്യകളാണെന്നാണ് പറയല്. പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 8-ാം ക്ലാസ്സിൽ ന്യൂനസംഖ്യകളെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞാൽ അതായത് 0 കഴിഞ്ഞിട്ട് 1, 2, 3, 4 എന്ന് പറയുന്ന എണ്ണൽ സംഖ്യകൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ എണ്ണൽ സംഖ്യകളുടെ നെഗറ്റീവ്
അത് മൈനസ് ഒന്ന്, മൈനസ് രണ്ട്, മൈനസ് മൂന്ന്, മൈനസ് നാല്, അങ്ങനെ അക്സെട്ര അങ്ങോട്ട് പോകും. ഈ സംഖ്യകളുടെ കൂട്ടത്തിന് ഇതിനെ മൊത്തത്തിൽ പറയുന്നതാണ് പൂർണ്ണസംഖ്യകൾ. അതായത് പി ബൈ ക്യൂ രൂപത്തിൽ പിയും ക്യൂവും പൂർണ്ണസംഖ്യകളാവുന്ന പി ബൈ ക്യൂ രൂപത്തിൽ റൂട്ട് ടുവിനെ റൂട്ട് ത്രീ എന്ന് നേടാൻ പറ്റില്ല. അത്തരം സംഖ്യകളാണ് നമ്മൾ പുതിയ സംഖ്യകൾ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിന്റെ എക്സിസ്റ്റൻസ്, അത് അങ്ങനെ ഒരു അളവ് നമുക്ക് എടുക്കേണ്ട ആവശ്യം വരുമോ, അതിനുള്ള കുറച്ച് സന്ദർഭമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ചതുരത്തിന്റെ ഈ രീതിയിലും ചതുരത്തിന്റെ വികർണം, അതായത് ആ വികർണം വശമായിട്ട് വരുന്ന സമുദ്രത്തിന്റെ പരപ്പളവ് നമ്മൾ കണ്ടെത്തി. അതിന്റെ അത് രണ്ടാണെന്നും, അതായത് ആദ്യത്തെ സമുദ്രത്തിന്റെ വശം ഒന്നാണെങ്കിൽ വലിയ സമുദ്രത്തിന്റെ പരപ്പളവ് രണ്ടാണെന്നും, അപ്പൊ അതിന്റെ വശം റൂട്ട് രണ്ട്, റൂട്ട് രണ്ടാണെന്ന് നമ്മൾ കണ്ടു. അതിനെ നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്മൾ കണ്ടു. അപ്പൊ അതിന്റെ ഒരു സന്ദർഭത്തിനുള്ള ഒരു എക്സാമ്പിൾ സിറ്റുവേഷൻ ആണ് ആ പ്രോബ്ലത്തിൽ കണ്ടത്. അതുപോലെ റൂട്ട് രണ്ട്, റൂട്ട് മൂന്ന്, റൂട്ട് നാല് വശങ്ങളൊക്കെ വരച്ച ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. അതായത് ഒരു സെന്റിമീറ്റർ വശമുള്ള ഒരു മട്ട ത്രികോണം വരയാ, രണ്ട് ലംബ വശങ്ങൾ ഓരോ സെന്റിമീറ്റർ, അങ്ങനെയാണ് ഇതിന്റെ കർണം റൂട്ട് രണ്ടായിരിക്കും. പിന്നെ അവിടെ ഒരു സെന്റിമീറ്റർ വീണ്ടും എടുത്തിട്ട് പിന്നെ ഒരു കർണം വരയാ. അപ്പൊ അവിടെ വണ്ണും ഇവിടെ റൂട്ട് രണ്ട് ആകുമ്പോൾ മൂന്നാമത്തെ വശം റൂട്ട് മൂന്ന് വരും. അപ്പൊ ഇത് കുറച്ച് സിദ്ധാന്തം കൊടുത്താൽ മതി. അതുപോലെ ഇനി അടുത്ത വേറൊരു മട്ടത്രികോണം ഈ രീതിയിൽ 90 ഡിഗ്രി വെച്ച് ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ റൂട്ട് നാല് വരും. അങ്ങനെ ഹോംവർക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ആയിരുന്നു. അടുത്ത ഒന്നുകൂടി വരികയാണെങ്കിൽ ഇവിടെ റൂട്ട് അഞ്ച് വരും. റൂട്ട് നാല് രണ്ടാവും, അത് ശരിയാണ്. പിന്നെ ഇവിടെ പിന്നെ വീണ്ടും റൂട്ട് നാലും പിന്നെ ഒരു സെന്റിമീറ്ററിൽ ലംബായിട്ട് വരച്ച് പിന്നെ ഒരു മട്ടത്രികോണം ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്ത വശം റൂട്ട് അഞ്ച് വരും. അവിടെ ഒരു സമചതുരം ഉണ്ടായിരുന്നു. ഇതിന്റെ പരപ്പളവ് എത്രയാണെന്ന് അവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. റൂട്ട് അഞ്ചിന്റെ സ്ക്വയർ ഉണ്ടോ? റൂട്ട് അഞ്ചിന്റെ സ്ക്വയർ എന്താ? റൂട്ട് അഞ്ചിന്റെ സ്ക്വയർ എന്താ? അഞ്ച് അഞ്ച് തന്നെ അല്ലേ? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഒരു സംഖ്യന്റെ റൂട്ട് എടുത്തിട്ട് പിന്നെ സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞാൽ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോകും. അപ്പോ ഇത് അഞ്ച് തന്നെ ഉണ്ടോ? അതായത് ഇതിന്റെ വശം റൂട്ട് അഞ്ച് ആണെങ്കിൽ പരപ്പളവ് എന്ന് പറയുമ്പോൾ വശം സ്ക്വയർ വരും. റൂട്ട് അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അഞ്ച് തന്നെ അല്ലേ? അതായത് ഒരു എക്സ് എന്ന് പറഞ്ഞ സംഖ്യന്റെ റൂട്ട് റൂട്ട് എടുത്ത് എടുത്തിട്ട് ആ കിട്ടുന്ന ആൻസറിന്റെ സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ വരും. അതായത് സ്ക്വയർ റൂട്ട് ഒരുമിച്ച് ഒരു നമ്പറിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഒരു എഫക്റ്റ് ഉണ്ടാവില്ല, അതായത് സീറോ എഫക്റ്റ് ആണെന്ന് വേണം പറയാം. പിന്നെ ന്യൂട്രലൈസ് ചെയ്തു സെയിം നമ്പർ തന്നെ വരും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. ഏകദേശ വരികൾ ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി ഇതിന്റെ ഒരു പേര് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് അത്യാവശ്യമുള്ളതായതുകൊണ്ട് പേര് ഇവിടെ പറയുന്നുണ്ട്. ഈ രീതിയിൽ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റാത്ത സംഖ്യകൾക്ക് പറയുന്ന പേരാണ് അഭിന്നക സംഖ്യകൾ. അഭിന്നക സംഖ്യകൾ, അഭിന്നക സംഖ്യകൾ. അത് ശരിക്കും നമ്മൾ ചിലപ്പോൾ മലയാളത്തിൽ ഫസ്റ്റ് ലെറ്റർ ആ കൂട്ടുമ്പോൾ ഒരു ഓപ്പോസിറ്റ് മീനിങ് വരാറുണ്ട് അല്ലേ? മലയാളം എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അസത്യം, ആ സത്യം, അസത്യം എന്ന് പറയുന്നുണ്ട് അല്ലേ? ഭിന്നകം, ഭിന്നക സംഖ്യ എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യ ഉദ്ദേശിക്കും. ഭിന്നക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യ, അതായത് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്നതാണ് ഭിന്നക സംഖ്യകൾ. അതിനൊരു ആ കൂട്ടി കൊടുത്താൽ പി ബൈ ക്യൂ രൂപത്തിൽ, അവിടെ പിയും ക്യൂവും പൂർണ്ണസംഖ്യ ആണോ, ക്യൂ പൂജ്യം ആവാനും പറ്റൂല, അത്തരം സംഖ്യകൾ, അങ്ങനെ എഴുതാൻ പറ്റാത്ത സംഖ്യകളാണ് ആ ഭിന്നക സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യം മനസ്സിലായി ഉണ്ടാവും. അവര് അവിടെയാണ് അത് ഓർമ്മയിൽ ഉണ്ടാവണം ആ വേർഡ്. ആ ഭിന്നക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ പി ബൈ ക്യൂ രൂപത്തിൽ എഴുതാൻ പറ്റാത്ത സംഖ്യകളാണ്. ഓക്കെ, ഇനി അതില് നമ്മൾ ഈ റൂട്ടിന്റെ അകത്ത് വരുന്ന സംഖ്യകൾ മാത്രമാണോ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റാത്തതെന്നുള്ള, അതായത് റൂട്ട് രണ്ടിന്റെ നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റില്ല, അത് ഉറപ്പാണ്. അതുപോലെ റൂട്ട് മൂന്ന് എഴുതാൻ പറ്റില്ല, റൂട്ട് അഞ്ച് എഴുതാൻ പറ്റില്ല. അങ്ങനെ റൂട്ടിന്റെ അകത്ത് അല്ലാത്ത വേറെ സംഖ്യകളുണ്ടോ? അങ്ങനെയുണ്ട് സംഖ്യകൾ. ഇതുവരെ പഠിച്ചതിനേക്കാൾ കൂടുതൽ പഠിക്കാത്ത സംഖ്യകളാണ്. അപ്പൊ അവിടെ അങ്ങനെ എഴുതാൻ പറ്റാത്ത വേറെ സംഖ്യ, നമ്മൾ വൃത്തങ്ങളെ പാഠം വരുമ്പോൾ അതിലൊരു സംഖ്യ പഠിക്കും, അതിനെ നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റില്ല. അതുപോലെ പിന്നെ ഹയർ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ വേറെ സംഖ്യകൾ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റാത്ത സംഖ്യകൾ വരും. അതിനൊക്കെ നമുക്ക് പൊതുവായിട്ട് അഭിന്നകങ്ങൾ എന്ന് പറയാം. പക്ഷെ ഈ ചാപ്റ്ററിൽ അങ്ങനെ എല്ലാ മോഡലും പഠിക്കില്ല. റൂട്ടിന്റെ അകത്ത് വരുന്ന പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റാത്ത സംഖ്യകൾ മാത്രമേ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിൽ റൂട്ട് രണ്ടിന്റെ ഏകദേശ വില കണ്ടപ്പോ റൂട്ട് രണ്ടിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ പറ്റില്ലെങ്കിലും ദശാംശ രൂപത്തിൽ എഴുതാം. അതിന്റെ ദശാംശ രൂപം 1.414 അവിടെ അവസാനിക്കുന്നില്ല, അത് ഏകദേശ വില ആണ് അങ്ങനെ എടുത്തത്. ശരിക്കും റൂട്ട് രണ്ടിന്റെ വില 1.4142 എന്ന് പറഞ്ഞ അങ്ങനെ എക്സെട്രാന്ന് പോകുന്നുണ്ട്. അവിടെ ഒരു
ഒരു ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ ഒരു സംഖ്യ ആവർത്തിക്കുന്നില്ല, അവസാനിക്കുന്നില്ല. രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദശാംശ രൂപങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഭിന്നസംഖ്യകളുടെ ദശാംശ രൂപം എഴുതാൻ വേണ്ടി പഠിച്ചിരുന്നു. അവിടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, രണ്ട് ചാൻസ് ആണ് ഭിന്നസംഖ്യന്റെ ദശാംശ രൂപം. ഒന്നെങ്കിൽ അവസാനിക്കും, അവസാനിക്കുന്നില്ലെങ്കിൽ ആവർത്തിക്കും. അങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ച്. അതായത് ഛേദം പത്തിന്റെ കൃതിയോ പത്തിന്റെ കൃതികളുടെ ഘടകങ്ങളോ ആണെങ്കിൽ നമുക്ക് അതിന്റെ ദശാംശ രൂപം അവസാനിക്കുന്നതായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഛേദം പത്തിന്റെ കൃതികളുടെ ഘടകങ്ങൾ അല്ലെങ്കിൽ അവിടെ ദശാംശ രൂപം അവസാനിക്കില്ല, പക്ഷെ ആവർത്തിക്കുന്നതായിട്ട് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ റൂട്ട് രണ്ടിന്റെ ദശാംശ രൂപം അവസാനിക്കുന്നില്ല, ആവർത്തിക്കുന്നില്ല. അവിടെ ഒന്നും ആവർത്തിക്കുന്നില്ല, അതുപോലെ റൂട്ട് മൂന്നിന്റെ അതുപോലെ തന്നെ. അപ്പൊ ഇവിടെ അഭിന്നക സംഖ്യകൾ ഏതെടുത്താലും അതിന്റെ രണ്ട് പ്രത്യേകതകൾ നമുക്ക് പറയാം. ഒന്ന്, അതിനെ പി ബൈ ക്യൂ രൂപത്തിൽ എഴുതാൻ പറ്റൂല, അതായത് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ പറ്റൂല. രണ്ടാമത്തെ കാര്യം, അതിന്റെ ദശാംശ രൂപം അവസാനിക്കാത്ത പക്ഷെ ആവർത്തിക്കാത്തതുമായിട്ടുള്ള ദശാംശ രൂപമായിരിക്കും. ഓക്കെ. Thank you.